ഒടുവിൽ G23 നേതാക്കൾക്ക് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. നാളെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. മുഴുവൻ സമയം അധ്യക്ഷൻ കൂടിയേ തീരുമെന്നും അടിയന്തരമായ പ്രവർത്തക സമിതി യോഗം വിളിക്കണമെന്നും G23 നേതാക്കളുടെ ആവശ്യം ഉയർന്നിരുന്നു. കനത്ത പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റത്തിനായി മുറവിളി ശക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയം, അതിന് നാളെ നേതൃത്വം മറുപടിയും നൽകേണ്ടി വരും. അതേപോലെ തന്നെ 2 സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയി. ഈ ഒരു ദേശീയ പാർട്ടി എന്നുള്ള ഒരു ലേബൽ കോൺഗ്രസിന് നഷ്ടമാകാൻ പോകുന്നു, അപ്രസക്തമാകാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്ന വിലയിരുത്തലുകൾ? അതേപോലെ തന്നെ മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നാളെ വൈകിട്ട് 4 മണിക്കാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരാൻ പോകുന്നത്. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ ഈ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരാജയ കാരണങ്ങൾ പരിശോധിക്കാനാണ് ഈ പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെ G23 നേതാക്കൾ ഗുലാം നബി ആസാദിന്റെ വസതിയിൽ യോഗം ചേർന്ന് അടിയന്തരമായി കോൺഗ്രസ് പ്രവർത്തക സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഏതായാലും നേതൃമാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യം ഈ G23 നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംഘടനയിൽ അടിമുടി മാറ്റം എന്ന ആവശ്യവും ഈ നേതാക്കൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പ്രവർത്തക സമിതി പോകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ കൂടുതൽ ശുഷ്കമായി വരുന്ന ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ തീർച്ചയായും ഗൗരവമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഗാന്ധി കുടുംബത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നേതാക്കൾ മുന്നോട്ട് വെക്കുകയാണ്. കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ നേതൃത്വം ആത്മപരിശോധന നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമീപനവുമായി മുന്നോട്ട് പോയാൽ മധ്യപ്രദേശിലും നാളെ സമാന സാഹചര്യമുണ്ടാകും. ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ സമാന സാഹചര്യമുണ്ടാകും. അങ്ങനെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറും. അത്തരമൊരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറാതിരിക്കാൻ അടിയന്തരമായി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ് ഇപ്പോൾ പല നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ G23 നേതാക്കൾക്ക് ഒപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന പല നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഗൗരവമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരും. ഏതായാലും ലഭിക്കുന്ന സൂചന അനുസരിച്ച് അധ്യക്ഷ പദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. എത്രയും വേഗം പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തുക, അത് ആരായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ കൗതുകം തന്നെയാണുള്ളത്. ഏതായാലും കഴിഞ്ഞ 20 വർഷത്തിലധികമായി സോണിയാഗാന്ധി, അതിനുശേഷം രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു അധ്യക്ഷൻ ഗാന്ധി കുടുംബത്തിന് പുറത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ നരസിംഹറാവും രാജീവ് ഗാന്ധിക്ക് ശേഷം നരസിംഹറാവും ഒക്കെ വന്നതിന് ശേഷം. ഏതായാലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം പുതിയ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. സംഘടനാപരമായ പ്രതിസന്ധിക്കൊപ്പം തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളും ഇനി പരിഹരിക്കേണ്ടി വരും. കാരണം മറ്റ് പ്രാദേശിക പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ള മറ്റ് പ്രാദേശിക പാർട്ടികൾക്ക് ഇപ്പോൾ കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കണം, പ്രതിപക്ഷ നിരയുടെ വിശ്വാസം വീണ്ടെടുക്കണം. ഇതെല്ലാം ഈ എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എന്ത് തീരുമാനം ായിരിക്കും നാളത്തെ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശരി, വളരെ വ്യക്തമാണ്. ദില്ലിയിൽ നിന്നും PR സുനിലാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.